ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാടൻ ഫുഡ് വില്ലേജിന്റെ പുതിയൊരു ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിലെ നാടൻ ഫുട്ബോൾ ചിക്കൻ ആണ്. ഇത് നിങ്ങളുടെ മെസ്സി റൊണാൾഡോയ്ക്ക് കളിക്കുന്ന ആ ഫുട്ബോൾ അല്ല, ഇതൊരു വെറൈറ്റി കിടിലം ഐറ്റമാണ്. ഇതാ നിങ്ങൾ തന്നെ കാണുക. ഇപ്പൊ മസാല ഉണ്ടാക്കാൻ പോകാന് ഉപ്പ് ഇടുകയാണ്, മഞ്ഞൾപ്പൊടി, ലേശം ചിക്കൻ മസാല, നാടൻ കുരുമുളക് പൊടിയാണ്, അപ്പോൾ കുറച്ച് വൈറ്റ് പെപ്പർ ഇടണം, മുളക് പൊടി. ഇതിനൊന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകുകയാണ്, നല്ലപോലെ വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തതും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇങ്ങനെ ഒന്ന് കുത്ത മസാല പിടിക്കാനായിട്ട്. ലേശം ഇതാ നമ്മൾ ചിക്കൻ എല്ലാം മസാല ഒന്ന് പുരട്ടി കഴിഞ്ഞ് ഇനി ഒരു അരമണിക്കൂർ ഇതിനൊന്ന് ഇങ്ങനെ വെക്കുകയാണ്. മസാല എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ സ്റ്റീം റൈസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ ഈ ചിക്കനിൻ്റെ ഉള്ളിലേക്ക് നുറക്കാനാണ്. അടുപ്പുണ്ടാക്കുന്നതാ. ഓയിൽ, നല്ല എണ്ണ, സവാള, ഇനി നമ്മുടെ നെയ്യൊക്കെ ഒഴിക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നെയ്യൊക്കെ ഒഴിച്ച്. ഇതിൽ ഓണിയൻ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അരിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. പിന്നീടാണ് വെള്ളം ഒഴിക്കേണ്ടത്. അതായത് അരിയെ വറുത്തെടുക്കലാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, എന്താണ് അടുത്തത്? ഇത് നമ്മളെ കിണറിൻ്റെ ഉള്ളിലുണ്ടല്ലേ, ആ മണ്ണാണ് ചേടി മണ്ണ്. ഓ, റൈസ് ഇതിൻ്റെ അകത്ത് കയറ്റാന്, നമ്മൾ റൈസ് ഇതിൻ്റെ അകത്ത് ഫിൽ ചെയ്തതിന് ശേഷം ഇതിനെ ചുട്ടെടുക്കണം. ഫലറുണ്ട്.
ഞമ്മളുടെ ഫുട്ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പുറത്തൊക്കെ മണ്ണ് തേക്കാനുണ്ട്. മണ്ണ് തേക്കാം. ഇനി നമ്മൾ മണ്ണ് തേക്കാം ഇതിന്റെ പുറത്തൊക്കെ. ഇതാ നമ്മുടെ നാടൻ ഫുട്ബോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാക്കാനൊക്കെ മാത്രമാണ് ബാക്കി. ഇതൊന്ന് കഴിക്കാനും ബാക്കി ഉണ്ടാവാ. അവസാനമായി നമ്മൾ ഇതിനെ തീയിൽ വെച്ച് എണ്ണിപ്പിടണം. അത് പിന്നെ നല്ല സാമാന രജണ്ട് തീയൊക്കെ നല്ലതുപോലെ കത്തിക്കൊണ്ടുണ്ട്. ഇതാ നമ്മളുടെ ചിക്കന് ഇതിന്റെ അകത്താണ്. നമ്മളെ തീയൊക്കെ നന്നായി കത്തുന്നുണ്ട്. ഇതിന്റെ അകത്ത് നമ്മളുടെ ഫുട്ബോൾ ചിക്കൻ ഉണ്ട്. എന്താകുന്നു എന്ന് നമ്മൾ ഇപ്പോ ഒരു കാത്തിരിപ്പിലാണ്. ഇതൊരു 40 മിനിറ്റ് ഇങ്ങനെയൊക്കെ തീയിലകത്ത് ഇതിങ്ങനെ കത്തണം. ഇത് അവസാനമായി ഇത് എന്താകുന്നത് എന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. കാരണം എന്തൊക്കെ ആകും അല്ലെ. നീ അത് വെന്ത് വരുന്നത് വരെ വെറുതെ ഇരിക്കണ്ടല്ലോ. അങ്ങനെ ഒരു പപ്പായ കിട്ടി, അത് മുറിക്കാൻ പോകാനും. ഒരു നാടൻ പപ്പായ തന്നതായിട്ട് വന്നിട്ട് ഇനി ഞാൻ ഇതാ കെമീസ് കിട്ടണേ. എന്തൊരു കലർ അല്ലേ. ഇതെല്ലാം ഞമ്മളെ റൈംക ഞങ്ങളെ പപ്പായ തന്നതാ. ഇതാ ഈ തൈയിൽ നിന്നാ ഞാൻ കഴിക്കുന്നത് പപ്പായം. തന്നാല് ഇവിടെയൊക്കെ ഉണ്ട് പപ്പായ. ഇതാ അതേ പപ്പായം ഇവിടെ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എനിക്കൊന്നുണ്ടോ, എനിക്കൊന്നു തറ. ബ്ലാക്ക് ബോൾ ആയിടാ. നല്ല ചൂടാ. ചൂട് പിന്നെ തീയല്ലേ. ഈ കൊള്ളിംഗ് വല്ലോ. ഓ കോൾ കട്ടായി. ബോളിനെടുക്കാൻ വരും. ബോളിന്റെ അന്വേഷണം, ബോളിന്റെ അന്വേഷണം. ഓ ഇവിടെയാണ് നമ്മള് ബോള് കാണുന്നോ. ഇതാ ഇതാണ് നമ്മൾ വെച്ച ഫുട്ബോളാണ് നമ്മൾ ചെയ്തത്. മണ്ണെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി ഓപ്പൺ ചെയ്യാം. ആ എന്തും മണല്ലേ. നല്ല മണം അടിക്കുന്നുണ്ട് അല്ലേ. നല്ല മണമാണ്. നല്ല മസാലയ്ക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതാ നമ്മളുടെ ഫുട്ബോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആ എന്ത് ടേസ്റ്റ് അല്ലേ. നമ്മളുടെ ഫുട്ബോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഒരുക്കി വന്നിട്ടുണ്ട്. അടിപൊളി. ഞങ്ങളൊന്ന് കഴിച്ചിരുന്നതിന്റെ ടേസ്റ്റ് പറയാം. അപ്പൊ ഞമ്മിപ്പോ നല്ല വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് പറയണേ.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക.